ഇറാനിൽ പ്രശ്നം അതിരൂക്ഷമായിട്ട് തുടരുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അവിടെ അലി ഖുമൈനി അവിടുത്തെ ആധ്യാത്മിക നേതാവിനെ മാറ്റാൻ വേണ്ടിയുള്ള സംഭവം രൂക്ഷമായി. അവിടെ ചില ഷിയ ഗ്രൂപ്പിലുള്ളവർ, അതായത് അവിടെ ഭരണത്തിലുള്ളവർ തന്നെ പറഞ്ഞു അലി ഖുമൈനിയെ ഒന്നിലെ കൊല്ലുക അല്ലെങ്കിൽ രാജ്യത്തു നിന്ന് പുറത്താക്കുക. സംഭവം വളരെ സീരിയസ് ആണ്, കാരണം അവിടെ പട്ടാളത്തിൽ പ്രശ്നമായി, ജനങ്ങൾ പ്രശ്നമായി. അനാവശ്യമായിട്ട് ഖുമൈനി രണ്ടോ മൂന്നോ പ്രാവശ്യം ഇസ്രായേലിനെ ഇതിനെ വെല്ലുവിളി നടത്തുന്നു, അറ്റാക്ക് ചെയ്യാൻ പോയി. അവസാനം ഇറാൻ്റെ സ്ഥിതി സൈനികമായിട്ട് സമ്പൂർണ്ണമായിട്ട് നാശമായി. ഇതാണ് പ്രശ്നമുണ്ടായത്. കാരണം ഇറാൻ ഇത്രയും നാളും കൊണ്ടുവന്ന ഒരു അറേബ്യൻ രാജ്യത്തുണ്ടായിരുന്ന ഒരു ക്രെഡിബിലിറ്റിയുണ്ട്, അത് മുഴുവനും ഇയാൾ നശിപ്പിച്ചു എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അലി ഖുമൈനി രണ്ടു ദിവസം മുമ്പ് ഇസ്രായേലിനെ ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചടി, കാരണം അയാൾക്ക് പിടികിട്ടി അയാളെ നാശമാക്കും ആ രാജ്യത്തിന്, ആ രീതിയിലോട്ടാണ് ആ രാജ്യത്തിൻ്റെ പോക്ക് പോകുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നത് ഇസ്രായേലിനെ ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചടിക്കും. തിരിച്ചടിക്കുന്ന എന്ത് കുന്തം വെച്ചാൽ തിരിച്ചടിക്കുന്നത്? ഈ സാധനം വെച്ചിരുന്ന മുഴുവനും പാട്ടയായിപ്പോയി, ഇതെല്ലാം കത്തിപ്പോയി. കാരണം ഇവരുദ്ദേശിക്കുന്ന ഉദ്ദേശിച്ചതിനേക്കാളും അതിരൂക്ഷമായിട്ടാണ് ഇസ്രായേൽ ഇവരുടെ വെയർഹൗസിലും ഇവർ വെച്ചിരുന്ന പലയിടത്തും കൊണ്ട് അടിച്ചേക്കുന്നത്. പിന്നീടുണ്ടായ സംഭവം എന്താ, ഇവരുടെ പോർട്ട്, അതായത് പോർട്ടിൻ്റെ അവിടെ കൊണ്ട് അടിച്ചിട്ടുണ്ട്. ഇവർ അതേപോലെ തന്നെ ഇവരുടെ ഈ പോർട്ടിൻ്റെ സൈഡിൽ ആൻറ്റി മിസൈൽ സിസ്റ്റം ലോഞ്ചറുകൾ സ്ഥാപിച്ചിരുന്നു, അത് മുഴുവനും അടിച്ചുപോയി. അതേപോലെ ഇറാഖിൻ്റെ ബോർഡറിൽ ഇറാൻ സ്ഥാപിച്ചിരുന്ന ലോഞ്ചറുകൾ ഒരെണ്ണം പോലും ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ നാശമായി കത്തിപ്പോയി. അതായത് ഇവർക്ക് ഇനിയും എവിടെ നിന്നാണ് ഈ ലോഞ്ചർ ഉള്ളത്, അതാണ് ഈ അടുത്ത ചോദ്യം. കാരണം ഇവർ ഇപ്പോൾ പല സാധനം ഇവർ വലുതായിട്ട് സ്റ്റോക്ക് ചെയ്തിരുന്നു, ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ബോംബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പലയിടത്തും ബോംബ്, അവിടെ ചെറുതായിട്ട് ഭൂമി നല്ല കുലുക്കം വരെ ഉണ്ട്. കാരണം ഇത് ഭൂമിക്കടിയിലാണ് ഇവർ പല വളരെ അകത്തോട്ടാണ് താഴ്ത്തി കൊണ്ട് വെച്ചിരുന്നത്. അപ്പോൾ അവിടെയാണ് ഇസ്രായേലി എയർ സ്ട്രൈക്കും എയർ റെയ്ഡും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇത് അവിടെ കിടന്ന് മുഴുവനും പൊട്ടി. ഇവരുടെ ഈ പറയുന്ന സാധനം ഇനി എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് ഇഷ്യൂ. ഇയാൾ ഇസ്രായേലിനെ തിരിച്ചടിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇപ്പോൾ ഭരിക്കുന്ന മസൂദ് പെഷിഖാൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡൻ്റ്, അയാളുടെ ക്യാബിനറ്റിലുള്ളവരും പൂർണ്ണമായിട്ട് ഇയാളെ എതിർക്കുകയാണ്. അതേപോലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ് എന്ന് പറയുന്ന അവിടുത്തെ ആർമി, അതിൻ്റെ പല സീനിയറായിട്ടുള്ളവരും അതിനെ എതിർക്കുകയാണ്. കാരണം ഇവരുടെ സാധനമൊന്നും ഇല്ലാതായി, മുഴുവനും കത്തി അടപ്പ് തെറിച്ച് സംഭവമായി മാറി. ഇനി തിരിച്ച് ഇസ്രായേലിനെ ഇവർ അടിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ഭരിക്കുന്നവർക്കും ഐ ആർ ജി സിക്കും അവിടെയുള്ള ജനങ്ങൾക്കും അവിടെയുള്ള പല എക്സ്പേർട്ടുകളും പറയുന്നത് അതോടുകൂടി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഇറാൻ്റെ ഓയിൽ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യും, വളരെ സിവിയറായിട്ട് കയറി അറ്റാക്ക് ചെയ്യും, അതേപോലെ ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യും. ഇവരുടെ സാമ്പത്തികം എന്ന് പറഞ്ഞ സാധനമില്ലാതെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രധാന റിസോഴ്സ് റവന്യൂ എന്ന് പറയുന്നത് ഓയിലാണ്. ഇത് പല രീതിയിൽ സാങ്ഷൻ ഉണ്ടെങ്കിൽ തന്നെയും മറ്റ് പല ഇന്ത്യ ഉൾപ്പെടെയും ചൈന ഉൾപ്പെടെയും പല രാജ്യങ്ങൾക്കും കൊടുത്തിട്ടാണ് ഇവരുടെ ഡേ ടു ഡേ അഫെയർ എന്ന് പറയുന്നത്. ഒന്നാമത് ആ രാജ്യത്തിൻ്റെ എക്കോണമി ഇത്രമാത്രം രാജ്യങ്ങളിലെ സാങ്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഡീറെയിലായി. അവിടെയുള്ള തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞ് അവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പീക്കായിട്ട് മാറിയേക്കുവാണ്. അതായത് വല്ലാത്തൊരു അന്തരീക്ഷം. അതിൻ്റെ കൂടെയാണ് ഇസ്രായേലിൻ്റെ അടിയും കൂടെ ഇവർ ചോദിച്ച് മേടിച്ചത്. അപ്പോൾ ഇതിനകത്തൊക്കെ പറയുന്ന രസകരമായ അപ്ഡേറ്റ്സും ഒക്കെ വരുന്നത് വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ ഖുമൈനി കയറി, അലി ഖുമൈനി അവരുടെ ആധ്യാത്മികത, കാരണം അയാൾക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ സൂപ്പർ പവർ ഉള്ളത്, കാരണം അയാൾ ഷിയ ലീഡറാണ് ഭരിക്കുന്നത്. ഇയാൾ ഓരോ സമയത്ത് ഓരോ ത്രട്ടുകൾ പറഞ്ഞ് അടുത്തുള്ള രാജ്യങ്ങളുമായിട്ട് പ്രശ്നമുണ്ടാക്കി. ഇപ്പോൾ ഇയാളുടെ തന്നെ ഭാവനയിൽ കൂടെയാണ് ഈ പ്രോക്സികളെ മുഴുവനും ക്രിയേറ്റ് ചെയ്തത്. അതായത് ഹിസ്ബുള്ളയാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഇറാഖിലുള്ള പല പ്രോക്സീസിനെയും ഷിയ പ്രോക്സീസിനെ ക്രിയേറ്റ് ചെയ്ത് ഫണ്ട് കൊടുത്ത് ഇവരെ വളർത്തിയെടുത്തത്, അത് മുഴുവനും നാശമായി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ്റെ ഫ്രണ്ട് ലൈൻ്റെ ഒഫൻസീവും ഡിഫെൻസീവായിട്ടും നിൽക്കേണ്ടവരാണ് ഈ ഹിസ്ബുള്ളയാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും മറ്റുള്ള പ്രോക്സീസ്. ഇത് പൂർണ്ണമായിട്ടും നാശക്കോടാലിയായി മാറി. കാരണം അവരെവിടൊക്കെയോ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ
ഒബ്ജക്റ്റീവായിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ബില്യൻസ് ഓഫ് ഡോളേഴ്സിൻ്റെ വെപ്പൺസ് മുഴുവനും കത്തി കരിഞ്ഞു പോയി. ഇവരുടെ ലീഡേഴ്സ് ഇല്ലാതെ, ഞാൻ പറയുന്ന പ്രോക്സീസിൻ്റെ കാര്യമാണ്, അത് ഏകദേശം സമ്പൂജ്യപൂർണ്ണമായിട്ടങ്ങ് മാറി. അവിടുന്ന് ഇവിടുന്ന് ഓരോന്നൊക്കെ വിടുന്നു എന്നല്ലാതെ കാര്യമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. വീണ്ടും ഇവർ കയറി അറ്റാക്ക്, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്രാവശ്യം ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലും, അവരുടെ പൊളിറ്റിക്കലാണെങ്കിലും ഈ പറയുന്ന കളവൻ ഖുമൈനി ആണെങ്കിലും, അതേപോലെ തന്നെ അവരുടെ ഓയിൽ ഫെസിലിറ്റി, ആ കാരണം രാജ്യത്തിൻ്റെ എക്കോണമി അങ്ങ് നാശമായി കൊടുക്കും. ഒന്നാമത് പോർട്ട് നാശമായ ശേഷം അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ്, ഓയിലിൻ്റെ മൂവ്മെൻറ്റ് പോലും ഏകദേശം നിലച്ചിരിക്കുകയാണ്. ആ രാജ്യം വല്ലാതെ താറുമാറാക്കി കളഞ്ഞ് ഖുമൈനി എന്ന് പറഞ്ഞ ഈ ഷിയാ ലീഡർ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും വർഷമായിട്ടും ഇറാനിലെ റിഫോംസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ മാസ അമീനിയുടെ ഇഷ്യൂ അടങ്ങ തട്ടത്തിൻ്റെ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് ഇറാനിലുണ്ടായ പ്രക്ഷോഭം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏത് തലത്തിലോട്ടാണ് പോയത്. പിന്നീട് പല ആൾക്കാർ എക്സ്പേർട്ടുകളുടെ വായനയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ചിലപ്പോൾ ഇതോടുകൂടി ഇറാൻ നശിച്ചാൽ അറേബ്യൻ രാജ്യങ്ങൾ അവരുടെ ഈ പ്രശ്നങ്ങൾ, ഈ ഇസ്ലാമിലാണെങ്കിലും ഷിയയിലാണെങ്കിലും റിഫോംസ് ഉണ്ടാകും, അതൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ഇസ്രായേലിനെ കരുതിക്കൂട്ടി ദൈവം അയച്ചതാണെന്ന് വരെ ഇറാനിലുള്ള ആളുകൾ പറയുന്നുണ്ട്. ആ രീതിയിലോട്ടാണ് ആ രാജ്യത്തിൻ്റെ പോക്ക് പോയിരിക്കുന്നത്. അതായത് മനസ്സിലാക്കേണ്ടത്, ഇയാൾ ഈ ത്രട്ട് പറയുമ്പോഴും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുമ്പോഴും അവിടെയുള്ള ഒട്ടാളക്കാരനും ഭരണകർത്താക്കൾക്കും 1% താല്പര്യം. അതുകൊണ്ടാണ് ഇവർ പൂർണ്ണമായിട്ടും ഇസ്രായേലി അറ്റാക്കിനെ അങ്ങ് ഡൗൺ പ്ലേ ചെയ്തത്. പിന്നെ ഖുമൈനിയെ മാറ്റും എന്നുള്ള രീതി വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങൾ എതിരാവുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും ത്രട്ടായിട്ട് വന്നേക്ക്. എനിക്ക് തോന്നുന്നു, എനിക്ക് എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, വളരെ അടുത്ത് തന്നെ അവിടെ ഇറാനിലുള്ളവർ തന്നെ ഖുമൈനിയെ തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അയാളുടെ സെക്യൂരിറ്റി ഭയങ്കരമായിട്ടാണ് വർദ്ധിപ്പിച്ചേക്കുന്നത്. കാരണം ആ രീതിയിലാണ് ഖുമൈനിക്കെതിരെ വലിയൊരു പ്രത്യാക്രമണവും ആക്രമണവും സ്വന്തം രാജ്യത്ത് സ്വന്തം ഷിയ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. അതായത് അവസാനം പറയുന്ന കൺക്ലൂഡിംഗ് പാർട്ട് എന്ന് പറയുന്നത്, ഇറാൻ ഈ ഖുമൈനി പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ചരിത്രപരമായിട്ടില്ലാതായിപ്പോകും. കാരണം എല്ലാ രീതിയിലും നാശമായി പോകും. അതല്ലാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവർ ഖുമൈനിയെയും ഈ പറയുന്ന അവരുടെ ആധ്യാത്മിക ഷിയ ലീഡേഴ്സിനെ മുഴുവനും മാറ്റി ഒരു ജനാധിപത്യത്തിൻ്റെ രീതിയിൽ മാത്രം വന്നാൽ ഈ രാജ്യത്തിന് ഫർദറായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ അറിയാൻ സാധിച്ച അറേബ്യൻ രാജ്യങ്ങൾ, അതായത് സൗദി ആണെങ്കിലും യു എ ആണെങ്കിലും മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾക്ക് ഈ ഇസ്രായേൽ ഇവരെ അടിച്ചതിൽ വളരെ വളരെ അധികം സന്തോഷമാണ്. കാരണം ഈ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് ഇൻക്ലൂഡിങ് സൗദി അറേബ്യയിലും നോയമ്പ് കാലത്ത് അവിടെ പള്ളികൾക്കകത്ത് പോലും ബ്ലാസ്റ്റ് ഉണ്ടാക്കിയത്, അതായത് സുന്നികളുടെ പള്ളിക്കകത്ത് വിശുദ്ധ നോമ്പ് സമയത്ത് ബ്ലാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ പിറകിൽ പോലും ഈ ഷിയ, അതായത് ഈ ഇറാൻ കൊണ്ട് തൊടുത്തുവിട്ട് ഇറാൻ ഉണ്ടാക്കിയെടുത്ത തീവ്രവാദികളായിരുന്നു. അപ്പം ഇതിൻ്റെ ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഫിലോസഫി എന്ന് പറയുന്നത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത ശേഷം പൂർണ്ണമായിട്ടും അങ്ങ് മാറി. ഈ സുന്നി രാജ്യങ്ങൾ പൂർണ്ണമായിട്ട് ഇസ്രായേലിൻ്റെ കൂടായി. ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇസ്രായേലുമായിട്ട് അകന്നു നിൽക്കുന്ന എല്ലാ സുന്നി രാജ്യങ്ങളും അവരുമായിട്ട് ബൈലാട്രിയൽ ടൈപ്പിനും ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇറാൻ തീർന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അവരെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ആരുമില്ലാതായി. പിന്നെ ഇവർക്ക് ഇസ്രായേലുമായിട്ട് യോജിച്ച് പോയാൽ മാത്രമേ ആ രാജ്യത്തിൻ്റെ ഈ രാജാക്കന്മാരുടെയൊക്കെ സെക്യൂരിറ്റി മുന്നോട്ട് പോകാൻ സാധാരണ. ഞാൻ നേരത്തെ പറഞ്ഞ് ഈ ഇസ്രായേൽ ഇറാൻ വാർ എന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിലാണെങ്കിലും വെസ്റ്റ് ഏഷ്യയിലും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്സ് മുഴുവനും മാറ്റി എഴുതും. അതാണ് നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്.